തുർക്കിയിൽ ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന ഒരിടമാണ് കപ്പഡോക്കിയ. വിനോദസഞ്ചാരവും ഭൂമിശാസ്ത്രവും എല്ലാം ഒത്തുചേരുന്ന, വിശ്വാസം ഒത്തുചേരുന്ന അത്യപൂർവമായ ഒരു മലമ്പ്രദേശമാണിത്. മധ്യ തുർക്കിയിലെ നവ്ഷഹിർ മേഖലയിൽ ഉൾപ്പെട്ട ചരിത്ര നഗരമാണ് കപ്പഡോക്കിയ. ബൈബിളിന് മുമ്പുള്ള കാലത്ത് തന്നെ ഈ മേഖലയിൽ ജനവാസമുണ്ടായിരുന്നു. പുതിയ കാലത്ത് വിനോദസഞ്ചാര മേഖലയിൽ ലോകത്തുടനീളം പേരുകേട്ട പട്ടണം കൂടിയാണിത്. പടുകുറ്റൻ ബലൂണുകൾ സഞ്ചാരികളെയും കൊണ്ട് കപ്പഡോക്കിയക്ക് മുകളിലൂടെ ചുറ്റിപ്പറക്കുന്നത് തുർക്കിയിൽ നിന്നും ലോകം ഏറ്റവും അധികം പകർത്തിയ ദൃശ്യങ്ങളിലൊന്നായിരിക്കും. ഓരോ പ്രഭാതത്തിലും ഒരേ സമയം 100-ലധികം ബലൂണുകളാണ് ഈ ചെറിയ പട്ടണത്തിന്റെ മുകളിലുണ്ടാവുക. പല വർണ്ണങ്ങളിലുള്ള, പല വലിപ്പങ്ങളിലുള്ള ബലൂണുകൾ. 30 പേരെ വഹിക്കാനാവുന്ന പടുകൂറ്റൻ ബലൂണുകൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. കപ്പഡോക്കിയയിലെ വിഖ്യാതമായ ആ മൺകൂനകളുടെ തൊട്ടടുത്തേക്ക് വരെ ഈ ബലൂണുകൾ താഴേക്ക് വരുന്നുമുണ്ട്. ബലൂൺ യാത്രയ്ക്ക് പേരുകേട്ട നഗരം എന്നതിനേക്കാൾ ഉപരി ഈ ഭൂഗോളത്തിന്റെ തന്നെ വികാസ പരിണാമങ്ങളുടെ അവശിഷ്ടങ്ങളാണ് കപ്പഡോക്കിയക്ക് ചുറ്റും. മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രവുമായും സാംസ്കാരിക വികാസവുമായും ബന്ധപ്പെട്ട നിരവധി ശേഷിപ്പുകൾ ഈ പ്രദേശത്തെ ആഗോള മാനവികതയുടെ പൈതൃക കേന്ദ്രങ്ങളിലൊന്നായി യുനെസ്കോ പ്രഖ്യാപിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഏകദേശം 2.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മൗണ്ട് എർസിയസ് എന്ന് പറയുന്ന അഗ്നിപർവ്വതം ഈ മേഖലയിൽ പൊട്ടിത്തെറിക്കുകയും 20,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ അതിൻ്റെ ചാരവും ഭൂമിക്കടിയിൽ നിന്ന് വന്ന ചൂടുള്ള ലാവയും ഈ പ്രദേശത്ത് വ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കപ്പഡോക്കിയ എന്ന ഭൂപ്രദേശം രൂപം കൊള്ളുന്നത്. നാം ഈ കാണുന്ന മൺകൂനകളെ ദേവതമാരുടെ പുകക്കുഴലുകൾ എന്നാണ് കപ്പഡോക്കിയയിൽ വിശേഷിപ്പിക്കുന്നത്. ഈ പർവ്വതത്തിന്റെ ലാവ കാലക്രമേണ തണുത്തുറഞ്ഞ് മൃദുലമായ ഘടനയുള്ള മൺകൂനകളായി ഈ ഭാഗത്ത് മുഴുവൻ പരന്ന് വ്യാപിക്കുകയുണ്ടായി. ഇന്ന് 200-ഓളം ചെറിയ തുരുത്തുകളായി കപ്പഡോക്കിയക്ക് ചുറ്റും ഇവ ചിതറിക്കിടക്കുന്നുണ്ട്. അക്കൂട്ടത്തിലുൾപ്പെട്ട ഗൊരേമി എന്ന പട്ടണമാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെന്തക്കോസ്റ്റ് സമ്പ്രദായങ്ങളുടെ തുടക്കം എന്നൊക്കെ വിശേഷിപ്പിക്കാനാവുന്ന രീതികൾ സ്വീകരിച്ച ജനതയായിരുന്നു ആദ്യകാല നൂറ്റാണ്ടുകളിൽ കപ്പഡോക്കിയയിൽ ജീവിച്ചത്. പൂർണ്ണമായും ആത്മീയമായ ശൈലിയിൽ പ്രാർത്ഥനയ്ക്കു വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച ഇത്തരം സമൂഹങ്ങളുടെ നിരവധി കോളനികൾ ഈ മേഖലയിലുണ്ട്. ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനെയും ദൈവപ്രീതിക്കായി കഠിനമായ ജീവിതചര്യകൾ സ്വീകരിക്കുന്നതിനെയും ക്രൈസ്തവ സഭകൾ അന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നു. മലകൾക്കകത്ത് തുരന്നുണ്ടാക്കിയ ഗുഹകളിലേക്ക് വിശ്വാസികളായ ക്രൈസ്തവ സമൂഹം എത്തിപ്പെടുന്നത് അങ്ങനെയാണ്. എന്നാൽ അവർക്ക് മുമ്പുള്ള കാലത്തും ഈ ഗുഹകളിൽ ജനജീവിതമുണ്ടായിരുന്നു. അതിനു മുമ്പുള്ള കാലത്ത് ഈ ലാവാവശിഷ്ടങ്ങൾക്കകത്ത് ആളുകൾ വീടുകൾ മാത്രമാണ് പ്രധാനമായും ഉണ്ടാക്കിയിരുന്നത്. ക്രിസ്തുവിന് ശേഷമുള്ള കാലത്താണ് മൊണാസ്ട്രികളും ചർച്ചുകളും ഒക്കെ ഇതിനകത്ത് രൂപം കൊള്ളും. 7-ഉം 8-ഉം നൂറ്റാണ്ടുകളിൽ ഫ്രിജിയൻ ജനതയാണ് ഈ ഗുഹാഭവനങ്ങൾക്കകത്ത് താമസിച്ചിരുന്നവർ. ഗൊരേമിയിൽ നിന്നും അല്പമകലെ നവ്ഷഹിർ, ഗുസേലിയർട്ട്, കൈമാക്കിലി തുടങ്ങി നിരവധി സമാനമായ ഗുഹാഭവനങ്ങൾ ഇവിടെയുണ്ട്. പുതിയ ദേശങ്ങൾ പിടിച്ചെടുക്കാനായി പടനയിച്ചെത്തുന്ന രാജാക്കന്മാരിൽ നിന്നും രക്ഷ നേടി ഒരുതരം ഒളിസങ്കേതം പോലെയാണ് ആദ്യ നൂറ്റാണ്ടുകളിലെ ജനങ്ങൾ ഈ വീടുകളിൽ അഭയം തേടിയത്. അതേ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് തൈമൂറിൻ്റെയും ചെങ്കിസ്ഖാന്റെയും ഒക്കെ പടയോട്ടക്കാലത്ത് ക്രൈസ്തവ വിശ്വാസികളും ഈ ഗുഹാജീവിതം തിരഞ്ഞെടുത്തതും. ഏറ്റവും ഒടുവിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയ 1923 തുർക്കി ഗ്രീസ് വിഭജന കാലത്തും ഇതേ ഗുഹകൾ തന്നെയായിരുന്നു മേഖലയിലെ ക്രൈസ്തവരെ വലിയൊരളവിൽ രക്ഷിച്ചത്. നവ്ഷഹിർ അണ്ടർഗ്രൗണ്ട് സിറ്റി, അതായത് ഭൂമിക്കടിയിലുള്ള നഗരത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിലാണ് നാം ഇപ്പോൾ. ഇതിൻ്റെ ഏറ്റവും പുറത്തെ ഈ ഭാഗത്തായിരുന്നു അവർ മൃഗങ്ങളെ പറപ്പിച്ചിരുന്നത്. പശുക്കളെയും മറ്റും തൊഴുത്തുകൾ അല്ലെങ്കിൽ പശുക്കളെ സംരക്ഷിച്ച് നിർത്തിയിരുന്ന ഒരിടം ഈ ഭാഗത്തായിരുന്നു. ഇതിനകത്ത് വിശാലമായ ഒരു വലിയ ഏരിയ ഇനിയും എക്സ്കവേറ്റ് ചെയ്യപ്പെടാൻ ബാക്കിയുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നഗരത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഭക്ഷണം പാകം ചെയ്തിരുന്നത് ഒറ്റ അടുക്കളയിൽ നിന്നായിരുന്നുവെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. വിശാലമായ ധാന്യപ്പുര പ്രത്യേകം കാണാനാവും. ഈ നഗരങ്ങളിൽ മിക്കവയും പക്ഷെ ബാഹ്യലോകത്തു നിന്നും വരുന്നവർക്ക് ഒറ്റനോട്ടത്തിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. കപ്പഡോക്കിയയിലെ മറ്റു ഗുഹാഭവനങ്ങളുമായി താരതമ്യം ചെയ്താൽ കൈമാക്കിലിയിലേത് ഇടുങ്ങിയ വഴികളുള്ള നഗരമാണ്. മാത്രവുമല്ല, കുത്തനെയാണ് ഇതിനകത്തേക്ക് ഇറങ്ങിപ്പോകേണ്ടത്. ഭൂമിക്കടിയിൽ മീറ്ററുകൾ താഴെയുള്ള ഒരു വീടിനകത്താണ് നമ്മളിപ്പോൾ. ഈ നഗരത്തിന്റെ പിന്നെ ഒരു പാത, പ്രധാന പാത എന്ന് പറയുന്നത് നമുക്ക് കാണാം, താഴോട്ട് അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു വഴിയാണ്. അതിൽ രണ്ടിരുവശങ്ങളിലുമായി ആളുകൾ താമസിച്ചിരുന്ന വീടുകളുണ്ട്. അതിലൊരു വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്.
ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, ഇത് ഇത്ര ഭൂമിയിലെ താഴ്ചയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കൂടിയും ഇതിനകത്ത് നല്ല വായു സഞ്ചാരമുണ്ട്. ഈ വായു അകത്തേക്ക് വരുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായ ഷാഫ്റ്റുകൾ പോലെയുള്ള വഴികൾ ഇവർ പണ്ടുകാലത്ത് തന്നെ ഇതിനകത്ത് കുഴിച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പേർഷ്യൻ ബൈസാൻഡിയൻ യുദ്ധകാലത്ത് 35,000 പേർ വരെ നവ്ഷിഹറിലെ കൈമാക്കിലി ഗുഹാഭവനങ്ങൾക്കകത്ത് ഒളിച്ചു താമസിച്ചിരുന്നു അത്രേ. കപ്പഡോക്കിയയിലെ ഈ ഗുഹാഭവനങ്ങളിൽ ക്രൈസ്തവ സമൂഹം ഏറ്റവും ആദ്യം എത്തിപ്പെടുന്നത് 4-ാം നൂറ്റാണ്ടിലാണ്. ഗ്രീക്ക് മതസങ്കല്പങ്ങൾക്ക് ആധിപത്യമുണ്ടായിരുന്ന ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവരെ റോമൻ ചക്രവർത്തിമാർ ക്രൂരമായി അടിച്ചമർത്തുകയായിരുന്നു. പിന്നീട് ബൈസന്റൈൻ കാലത്ത് ക്രിസ്തുമതം റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി അംഗീകരിക്കപ്പെട്ടു. അതിനുശേഷമുള്ള കാലത്ത് മേഖലയുടെ നിയന്ത്രണം റോമൻ ചക്രവർത്തിമാരുടേതാവുകയും ചെയ്തു. കൈസരിയിലെ ബിഷപ്പ് ബാസിലിനിൽ ആകൃഷ്ടരായ ഒരു കൂട്ടം ജനത ഈ പ്രദേശത്തേക്ക് വരികയും പൊതുസമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും വേർപ്പെട്ട അവർ ഈ പർവ്വതങ്ങൾക്കകത്ത് ധ്യാനവും അതുപോലെ ആത്മീയമായ ഒരു തരം വേറിട്ട പൊതുസമൂഹത്തിൽ നിന്ന് വേറിട്ട ഒരു ജീവിതശൈലിയും ഒക്കെ സ്വീകരിച്ച് അവരിങ്ങനെ മലകളിൽ താമസിച്ചു പോന്നു. ആ കാലത്താണ് ഇത് ഇന്ന് നാം കാണുന്ന പല മൊണാസ്ട്രികളും ചർച്ചുകളും ഒക്കെ ഈ പർവ്വത ഗുഹകൾക്കകത്ത് രൂപം കൊണ്ടത്. ആത്മീയതയുടെയും സുരക്ഷയുടെയും പലതരം മുദ്രകൾ പതിഞ്ഞ കപ്പഡോക്കിയയിലെ ഒളിനഗരങ്ങൾ ഇന്ന് ടൂറിസ്റ്റുകളുടെ മുഖ്യ ആകർഷണ കേന്ദ്രമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നിർമ്മിക്കപ്പെട്ട ചർച്ചുകളിൽ ചിലതെങ്കിലും സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുന്നുമുണ്ട്. 11-12 നൂറ്റാണ്ടുകളിൽ കാപ്പഡോക്കിയയിലെ ക്രിസ്ത്യൻ സമൂഹം ഉപയോഗിച്ച ചർച്ചുകളിൽ ഒന്നാണിത്. പേര് നാസർ ചർച്ച്. പ്രധാന പാതയിൽ നിന്നും അല്പം അകത്തേക്ക് മാറിയാണ് നാസർ ചർച്ച്. പുറമെ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ ചിതൽപ്പുറ്റ് പോലെയാണിത്. കഷ്ടിച്ച് 100 പേർക്ക് നിൽക്കാനാവുന്ന ഇടമേ ഇതിന്റെ അകത്തുള്ളൂ. നാസർ ചർച്ചിനകത്തെ പ്രസ്കോ പെയിന്റിങ്ങുകൾ ഇന്നും അതുപോലെ ബാക്കിയുണ്ട്. ചില ഭാഗങ്ങളിൽ മാത്രമാണ് കാലം കേടുപാടുകൾ വരുത്തിയിട്ടുള്ളത്. എങ്കിൽ പോലും ഈ ചർച്ച് മതിൽ തുറന്നുണ്ടാക്കിയ അല്ലെങ്കിൽ മല തുറന്നുണ്ടാക്കിയ പഴയകാല ചർച്ചുകളിലെ ഏറ്റവും മനോഹരമായ ഒരു നിർമ്മിതിയായി ഇപ്പോഴും അതേപടി ബാക്കിയുണ്ട്. പ്രധാന ഹാളിന് മുകളിലായി ഒരു വലിയ മകുടവും അതിനോട് ചേർന്ന് 4 ഭാഗത്തേക്കുമായി ചെറിയ മകുടങ്ങളും തുറന്നുണ്ടാക്കിയിട്ടുണ്ട്. ഈ മകുടങ്ങളുടെ ആർച്ചുകളിലും അവയുടെ മുകൾ ഭാഗത്തുമാണ് പ്രസ്കോ പെയിന്റിങ് കാണാനുള്ളത്. ആൾത്താരയുടെ മുകൾ ഭാഗത്ത് കന്യാമറിയത്തിന്റെയും ഉണ്ണിയേശുവിന്റെയും ചിത്രമാണ്. കാപ്പഡോക്കിയൻ ഗുഹകളിൽ അപൂർവമായാണ് ഈ ചിത്രമുള്ളത്. കടും നീല പശ്ചാത്തലത്തിൽ അത്ര കടുപ്പമില്ലാത്ത ഒരു തരം ചുവപ്പും പച്ചയും വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രകാരൻ ഇവ പകർത്തിയിട്ടുള്ളത്. ചർച്ചിന്റെ ആർച്ചുകളിൽ കാണുന്ന മുഖങ്ങൾ വിശുദ്ധന്മാരുടേതാണ്. മൊത്തം 100 പേരുടേത് വരച്ചതിൽ 62 എണ്ണം നിലവിൽ തിരിച്ചറിയാൻ കഴിയുന്ന വിധം ബാക്കിയുണ്ട്. ഈ ചിത്രങ്ങളിൽ പൊതുവെ കാണാനുള്ള ഒരു പ്രത്യേകത അവരുടെ മുഖങ്ങൾക്ക് അല്പം വിചിത്രമെന്ന് തോന്നുന്ന നീളക്കൂടുതലാണ്. പ്രധാന മകുടത്തിൽ യേശുവിനെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന ദൃശ്യമാണുള്ളത്. മേരിയും 12 അപ്പോസ്തലന്മാരും അത് നോക്കി നിൽക്കുന്നതും ഈ പെയിന്റിങ്ങിലുണ്ട്. യേശുവിന്റെ ജ്ഞാനസ്നാനവും മരണവും ഉയർത്തെഴുന്നേൽപ്പും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കുരിശു ചുമന്നു നിൽക്കുന്ന ചിത്രവും ഒക്കെ ചർച്ചിന്റെ മുകൾ തട്ടിലുണ്ട്. ക്രിസ്തുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളാണ് ഉച്ചഹിസാറിലെ ഈ കോട്ടയും ഇതിനകത്തുള്ള മൊണാസ്ട്രിയും ചർച്ചുകളുമൊക്കെ. പൂർണ്ണമായും മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ആൻഗറൈറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന 4-ാം നൂറ്റാണ്ടിലെ ആ വിശ്വാസി സമൂഹം ഈ ഗുഹക്കകത്ത് അഭയം തേടിയത് അല്ലെങ്കിൽ ഇവിടെ ജീവിച്ചത്. നൂറ്റാണ്ടുകളെ അതിജയിച്ച ഈ ചുവർ ചിത്രങ്ങൾ കാപ്പഡോക്കിയയുടെ കഴിഞ്ഞുപോയ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഭയത്തിനും ഭക്തിക്കുമിടയിലെ ആ ജീവിതം എന്തായിരുന്നുവെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വയം അനുഭവിക്കുകയുമാവാം. പക്ഷേ ആധുനികമായ സൗകര്യങ്ങളുള്ള ടൂറിസ്റ്റ് ഗുഹാവീടുകളിലായിരിക്കുമെന്ന് മാത്രം. കാപ്പഡോക്കിയയിൽ നിരവധി ഹോട്ടലുകൾ ഇതേപോലുള്ള മൺപുറ്റുകൾക്കകത്ത് സഞ്ചാരികൾക്ക് താമസമൊരുക്കുന്നുണ്ട്. മറ്റ് ടൂറിസ്റ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് വേറിട്ടു നിൽക്കുന്നതാണ് കാപ്പഡോക്കിയയിലെ ഒന്നിനൊന്നും മത്സരിച്ച് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ ഹോട്ടലുകൾ.